നമസ്കാരം. വൈവിധ്യമാർന്ന ഫലവൃക്ഷങ്ങളാലും സുഗന്ധ വ്യഞ്ജനങ്ങളാലും സാമ്പത്തിക പ്രാധാന്യമുള്ള തടി ഇനങ്ങൾ കൊണ്ടും സമ്പന്നമാണ് കേരളത്തിലെ വീട്ടുവളപ്പുകൾ അഥവാ ഹോം ഗാർഡനുകൾ. എന്നാൽ അടുത്ത കാലത്ത് ധാരാളം വൻ വൃക്ഷങ്ങൾ വീട്ടുവളപ്പുകളിൽ നിന്നും തടിയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടുവളപ്പുകളിലെ ജൈവസമ്പത്ത് പുനരുജ്ജീവിപ്പിക്കാനും പരിസ്ഥിതിയുടെ ഗുണമേന്മ കൂട്ടാനും മണ്ണൊലിപ്പ് തടഞ്ഞ് മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കാനും ഇത്തരം വൃക്ഷങ്ങളെ തിരികെ വീട്ടുവളപ്പുകളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. കേരളത്തിലെ ഹോം ഗാർഡനുകൾ ഒരേക്കറിൽ തുടങ്ങി വളരെ വിസ്തൃതിയുള്ളവ വരെയാണെങ്കിലും ഓരോ തലമുറ കഴിയുമ്പോഴും ഇത് ചുരുങ്ങി വരുന്നതും ബഹുവിള സമ്പ്രദായത്തിൽ നിന്ന് മാറി ഏകവിള സമ്പ്രദായത്തിലേക്ക് മാറുന്നതും കാണാം. ഇത്തരം ഏകവിള സമ്പ്രദായം മാറ്റി വൈവിധ്യമാർന്ന ബഹുവിള സമ്പ്രദായത്തിലേക്ക് മാറേണ്ടതുണ്ട്. 2014-15 വർഷങ്ങളിലെ KFRI പഠനമനുസരിച്ച് കേരളത്തിലെ തടി ആവശ്യങ്ങളുടെ 95% പങ്ക് വഹിക്കുന്നത് വീട്ടുവളപ്പുകളിലെ വൃക്ഷങ്ങളും എസ്റ്റേറ്റുകളിലെ റബ്ബർ അടക്കമുള്ളവയുമാണ്. തടി ഇനങ്ങൾ മുൻഗണനാക്രമത്തിൽ പ്ലാവ്, തേക്ക്, ആഞ്ഞലി എന്നിവയുമാണ്. സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് വൃക്ഷങ്ങൾ വീട്ടുവളപ്പുകളുടെ അതിർത്തികളിലോ ഉള്ളിലോ നടാം. തേക്ക്, പ്ലാവ്, ഞാവല്, ആഞ്ഞലി, വേപ്പ്, തമ്പകം, വെള്ളപ്പൈൻ തുടങ്ങിയ വൃക്ഷങ്ങൾ എല്ലാം വീട്ടുവളപ്പുകളിലും സുലഭമായിരുന്നു. ഇത്തരം വൃക്ഷങ്ങൾക്ക് പുറമേ തടിയിതര ഉപയോഗത്തിനായി നട്ടുവളർത്തിയിരുന്ന കുടംപുളി, അശോകം, ചന്ദനം, നെല്ലി, മുരിങ്ങ, ആത്ത, മുള, മാവ്, തെങ്ങ്, കൂവളം, പപ്പായ, പേര, ചൂണ്ടപ്പന, അമ്പഴം, കുടപ്പന, സപ്പോട്ട, കശുമാവ്, പുളി, കടച്ചക്ക, കറുവപ്പട്ട എന്നിവയും കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വിവിധങ്ങളായ വാഴ ഇനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കേരളത്തിലെ ഹോം ഗാർഡനുകളുടെ സവിശേഷതയാണ്. ഇവയ്ക്കെല്ലാം പുറമെ ജൈവ വളത്തിന് അനുയോജ്യമായ ശീമക്കൊന്ന, വേങ്ങ എന്നിവയുമുണ്ട്. പ്രധാന തടിയിനങ്ങൾ ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ, മുളകൾ എന്നിവ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടുമുള്ള തടിയിനങ്ങൾ തേക്ക്, പ്ലാവ്, ആഞ്ഞലി, ചന്ദനം, വേപ്പ്, ഞാവൽ എന്നിവയാണ്. ഇനി മുളയിനങ്ങൾ പരിസ്ഥിതി സാമ്പത്തിക പ്രാധാന്യമുള്ള മുളകൾ വളരെ വേഗം വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ്. സാധാരണയായി നാട്ടിൻ പുറത്ത് കണ്ടുവരുന്ന മുള്ളു മുളകൾക്ക് പുറമെ ഒട്ടേറെ ഇനം മുള്ളുകൾ ഇല്ലാത്ത ഇനങ്ങളും കേരളത്തിൽ വളർത്താം. കല്ലൻ മുള, ആസാമുള, തോട്ടിമുള, ഊയി എന്നറിയപ്പെടുന്ന ഡെൻ ഡ്രോ കലാമസ്, സ്റ്റോക്സിയൈ, എരങ്കോൽ എന്നീ ഇനങ്ങളും ഉണ്ട്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് സംസ്കരിച്ച മുളകൾ ഫർണിച്ചർ, വീട് നിർമ്മാണം, കരകൗശല വസ്തുക്കൾ, സംഗീത ഉപകരണങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കാം. കൂടാതെ മുളകളുടെ കൂമ്പുകളും ഭക്ഷ്യയോഗ്യമാണ്. മിക്ക ഇനങ്ങളും 4 വർഷം മുതൽ ആദായം നൽകുന്നു. മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഊയി എന്ന ഇനം വീട്ടുവളപ്പിൽ ധാരാളം കൃഷി ചെയ്തു വരുന്നു. ഇതൊരു പ്രധാന ആദായമാണ്. കൂടാതെ ഊയി മറ്റ് വിളകളുടെ ഉൽപ്പാദനക്ഷമതയ്ക്ക് തെല്ലും കോട്ടം വരുത്തുന്നില്ല എന്നതും ഗുണം തന്നെയാണ്. ഇനി ഔഷധ സസ്യങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ മഞ്ഞൾ, ഇഞ്ചി എന്നിവയുടെ കൃഷിക്ക് പുറമെ കുറുന്തോട്ടി, കൊടുവേലി, ഒരില, മൂവില, ശതാവരി, കച്ചോലം, കിരിയാത്ത് തുടങ്ങിയ നിരവധി ഔഷധ സസ്യങ്ങൾ വീട്ടുവളപ്പുകളിൽ കൃഷി ചെയ്യാം. ഫലവൃക്ഷങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ ലോങ്ങൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, വിവിധ ഇനം ഹൈബ്രിഡ് മാവിനങ്ങൾ തുടങ്ങിയ ഒട്ടനവധി വിദേശ ഇനം ഫലവൃക്ഷങ്ങൾ അടുത്തിടെ കേരളത്തിൽ വ്യാപകമായി നട്ടു വളർത്തുന്നുണ്ട്. എന്നാൽ ഇവയോടൊപ്പം നമ്മുടെ തനത് ഫലവൃക്ഷങ്ങളായ അമ്പഴം, ആത്ത, നെല്ലി, പേര, ഞാവൽ, നാടൻ മാവിനങ്ങൾ എന്നിവയും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ വീട്ടുവളപ്പുകളിൽ ഒരുപാട് നാടൻ മാവിനങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ചേലൻ, കാപ്പായി, പടുമാങ്ങ, വെള്ളരി, കർപ്പൂരം, കെളിച്ചുണ്ടൻ, ചകിരിമാവ്, തോത്താപ്പു, കർപ്പൂരവള്ളി, നാരൻപുളിയൻ, മഞ്ഞക്കാമ്പ്, കോശേരിമാവ്, നേക്കര, കാശി, മധുരമാവ്, ബാപ്പാക്കായി, ഓലമാവ്, വെള്ളം കൊല്ലി, വെള്ളത്താളി എന്നിവ അവയിൽ ചിലത് മാത്രമാണ്.